ഹായ് ഗായ്സ് ഇന്റർവ്യൂ വിളി പറയും. അങ്ങനെയല്ല പറയും. എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളുടെ ചാനലിലെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പൊ ഇന്ന് ആക്ച്വലി സ്നേഹവും ഫ്രണ്ട്സും എല്ലാവരും കൂടെ ഇവിടെ മുംബൈക്ക് നിൽക്കാൻ വന്നിട്ടുണ്ട് കുറച്ച് ദിവസത്തേക്ക്. അപ്പൊ ഇന്ന് ഞങ്ങൾ പോണ സ്ഥലം അങ്ങനെ നമ്മള് മറൈൻ ഡ്രൈവ് എത്തി. എന്റെ അമ്മയെ നാട്ടിച്ച് ജുഹു ബീച്ച്. ഞാൻ മാത്രമല്ല അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും ജുഹു ബീച്ച്. ഞാനിവിടെ മുംബൈയിലെ ഞങ്ങള് സ്ഥലങ്ങളൊന്നും പോയില്ല. ഇവൻ ആക്ച്വലി മുംബൈയിലാണ്, അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഞങ്ങളിത് ആദ്യമായിട്ട് ജുഹു ബീച്ച് പോകണം. പിന്നെ വേറെ എന്തൊക്കെ പ്ലാൻ ഉണ്ട് അവിടുന്ന്? അപ്പൊ ഒരു ഫുൾ ഡേ വ്ളോഗ് നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്യാം. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ, അവർ ന്യൂ ചാനൽ. ഹായ്. മേക്കപ്പ് ഒന്നും ഇടാത്ത കുട്ടി. അതെ, ഇതാണ് ഹരിശാന്തൻ. നല്ല കമ്മലല്ലേ, വളരെ കുഞ്ചുവിന്റെ കമ്മലിട്ട് നടക്കുന്ന അപ്പു. ഫുഡിലേക്ക് കടക്കാം. മാഗിയുണ്ട്, ദോശയുണ്ട്, ദോശക്ക് ചമ്മന്തി ഉണ്ട്, ദോശയും ചമ്മന്തി ഉണ്ടാക്കുന്ന അപ്പു. അപ്പൊ ഏകദേശം ഞങ്ങൾ ഡ്രസ്സുമാരെ കഴിഞ്ഞ അമ്മുടെ അവസാന ഒരുക്കത്. മതി മതി മതി, വേമ്പുവാം വേമ്പുവാം, വാ വാ വാ. ഞങ്ങളിത് കാറെടുക്കാൻ പോവാണ്. കാറെടുത്തിട്ട് ഇനി എല്ലാവരും കടിക്കണം. ഇതാണ് ഗൈസ് അംബാനിയുടെ വീട്. ദിദ് കണ്ടില്ലേ, ദിദ് 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 വെള്ളയുടെ വാക്കിൽ തന്നെ ഇത്. ഒരു പ്രത്യേക മാങ്ങയിലാണ് അതിന്റെ മസാല ഉണ്ട്. നല്ല പുളി. ഇതാണ് ഡുണ്ടുമോൾ. അമ്മനും മറൈൻ ഡ്രൈവിൽ നിന്ന് കിട്ടിയ ഫ്രണ്ടാണ് ഡുണ്ടുമോൾ. പറത്തി വിട്ടോ, പറത്തി വിട്ടോ, അതിനെ കടിക്കുന്നതിന് മുമ്പ് അതിനെ പറത്തി വിട്ടോ. മോട്ടോ മോട്ടോ അടിപൊളി അടിപൊളി സാധനം. മാംഗോ മോട്ടു സ്നേഹു, മാംഗോ മോട്ടോ എങ്ങനെയുണ്ട്? അപ്പൊ അതിനൊരു തീരുമാനമായി.
നമ്മള് ഫാഷൻ സ്ട്രീറ്റിലെ ഇതെന്തൊക്കെ സ്ഥലം ഫാഷൻ സ്ട്രീറ്റിലെ ഫുഡ് അവിടെ അടിപൊളി ഫുഡ് അതായത് മറ്റേ ഫ്രാങ്കിൻ സ്ട്രീറ്റ് ഫുഡ് അടിപൊളി അതെ ഫാഷൻ സ്ട്രീറ്റിൽ ശരിക്കും നമ്മുടെ ഈ പെർച്ചേസിങ് ഡ്രസ്സുകൾ സാധനങ്ങളൊക്കെ വാങ്ങുന്ന ഷോപ്പിംഗ് ആണ് കംപ്ലീറ്റ് ഷോപ്പിംഗ് ആണ് ഇവിടെ ബാർഗെയിൻ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കുറവ് പൈസക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി സാധനങ്ങൾ കിട്ടും സൂപ്പറാണ് ഗൈസ്. എങ്ങനെയുണ്ട് ടേസ്റ്റ്? എങ്ങനെയുണ്ട് ചിക്കൻ ചാടിപ്പോയി ഗൈസ്? നെക്സ്റ്റ് വെസൽ നല്ല ചൂടുണ്ട് ഗൈസ്. കുറച്ച് ഉപ്പ് കൂടുതലുണ്ട് കഴിച്ചു, ബാക്കിയൊക്കെ അടിപൊളിയാ. കുഴപ്പമില്ല, കഴിക്കാം. കഴിക്കവള ഞങ്ങള് ഫാഷൻ സ്ട്രീറ്റിലെ ഷോപ്പിംഗും ഒരു വിധം കഴിഞ്ഞു. ഞങ്ങളൊരു 150 രണ്ട് കണ്ണട വാങ്ങാൻ ഞങ്ങൾ 100 പപ്പ ഞങ്ങളോട് ഛത്രപതി ശിവാജി ടെർമിനൽ, ഇത് വെറും ഒരു റെയിൽവേ സ്റ്റേഷൻ ആണ്. അപ്പോ നമ്മുടെ താജ് ഹോട്ടലിന് അടുത്തെത്തി. ഇതാണ് താജ് ഹോട്ടൽ കേട്ടോ. ഈ കാണുന്നതാണ് പുതിയ താജ് ഹോട്ടൽ, ഇതാണ് പഴയ താജ് ഹോട്ടൽ. ഇവിടെയാണ് അന്ന് മറ്റേ അറ്റാക്ക് നടന്നത്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആണ് ഈ സംഭവം കാണാൻ. ഇതെന്ന് പറഞ്ഞിട്ടുള്ള എഴുതിയിട്ടുള്ളത് കിങ് ജോർജും ഏതോ ഒരു കൊല്ലം ഡിസംബർ കിങ് ജോർജും ക്വീൻ മേരിനെയും ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അവർക്ക് വേണ്ടി കണ്ടതാണ് ഈ പെർട്ടിക്കുലർ ഗേറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അതെല്ലാം എഴുതിയോണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് എഴുതിയുള്ളത്. അതിന് മലയാളം ഞാനിപ്പോ പറഞ്ഞത് ഏജന്റെ മലയാളമാണ്. ഇവളിപ്പോ പറഞ്ഞത് മലയാളം ശരിയാണ്. ഏകദേശം ഒരു 6-6 എല്ലാവരും ഫോട്ടോ എടുത്ത് കാര്യങ്ങളൊക്കെ നമ്മളും അടുത്ത സ്ഥലത്തേക്ക് പിടിക്കാനുള്ള പരിപാടിയാണ്. നമ്മള് തിരക്കായുണ്ട്. അപ്പൊ ഇനി ബാക്കി അടുത്ത സ്ഥലത്ത് എത്തിയിട്ട് നമുക്ക് കാണാം. നമ്മളെ താജിന് നേരെ മാളിലേക്ക് വന്നത് ഏതാ മാള്? ഒബ്റോയി മാള്. അവിടെ നിന്ന് ഒരു അരമണിക്കൂർ.
പേഴ്സണലി കണ്ണു കാണാനില്ലേ. അപ്പോ ഇന്നത്തെ വ്ലോഗിന് ഏകദേശം സമയം അതിക്രമിച്ചു. ഓരോ ഷോപ്പുകളിൽ അടച്ചടച്ച് പോയി. ഞങ്ങളും നല്ല തിരക്കാൻ പോവാ. ഇന്നത്തെ ദിവസം വേറെ ദിവസമില്ല. നമ്മളിപ്പോ മുംബൈ ഗേറ്റ്വേ ഓഫ് ഇന്ത്യ, അതുപോലെ താജ് മറൈൻ ഡ്രൈവ് കണ്ടു. ഇനി ഇന്നത്തെ ദിവസം വോക്കും ഞങ്ങൾക്ക് കഴിഞ്ഞു. ഏകദേശം സെറ്റ് ആയി ഞങ്ങൾ വീട്ടിൽ പോവാം. അതെ, ഇനിയൊന്നുമില്ല. അപ്പൊ എല്ലാരും ഇന്ന് വീട്ടിൽ പോവാൻ, ഇനി കുറച്ച് എഡിറ്റ് ചെയ്തിട്ട് സാധനങ്ങൾ എടുക്കണം. അപ്പോ എല്ലാരും എല്ലാരും വാ. അപ്പോ പുതിയ ചാനലിൽ എല്ലാവരും കാണാ, ലൈക്ക് ചെയ്യാ, പിന്നെ നമ്മുടെ ബെല്ലാം അടിച്ചു പൊട്ടിക്കാൻ. അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.